Assalamu alaikum friends, welcome back to my channel. Inna njan oru shopping vlog aayittane vannirikkunnathu. Naattikku povunnathinu munnulla shopping vlog aanu ketto. Pudiyoru 5 riyal kada vannu nu parnjittu avade shopping inu vendi poyathaanu. Mashallah avade ellam pudiyathayathu kondano endo arilla nalla collections aayirunnu saadhanangal ellam dresses aayikotte. സാധാരണ നമ്മൾ കാണുന്ന 5 റിയാൽ കട പോലെയൊന്നും ആയിരുന്നില്ല ഫുൾ ഒരു ഓരോരോ കുട്ടികളുടെ തൊട്ട് വലിയവരുടെ വരയ്ക്കും ഒരേ മോഡൽ ഓരോരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് നല്ല അടുക്കി പെറുക്കി നല്ല വൃത്തിയായിട്ട് നല്ല വലിയ വലിയ മാളിലൊക്കെ പോയി കാണില്ലേ അതുപോലെ നല്ല വൃത്തിയായിട്ടായിരുന്നു സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് വലിച്ചു വാരിയിട്ടൊന്നുമല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ കൊറോണ ബാധിച്ച കാലമല്ലേ അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ പ്രത്യേകം മാസ്ക് കെട്ടിയിട്ടൊക്കെ പുറത്ത് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാസ്ക് കെട്ടുക ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയപ്പോൾ കുറേ വലിയവരിനെയൊക്കെ കണ്ടായിരുന്നു അവരെല്ലാവരും മാസ്ക് കെട്ടി അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും മാസ്ക് കെട്ടി കൊടുത്തിട്ടില്ല അപ്പോൾ ചൈനയിലൊക്കെ പട്ടിക്കും പൂച്ചയ്ക്കും വരയ്ക്കും മാസ്ക് കെട്ടുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക മാസ്ക് കെട്ടിയിട്ട് പോവുക പ്രത്യേകം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ കളക്ഷൻസ് നല്ല മനോഹരമായിട്ടാണ് സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണുമ്പോഴേ എല്ലാം എടുക്കാൻ തോന്നും ഇതാ ഇത് കണ്ടില്ലേ ടീ പാർട്ടിക്കൊക്കെ പറ്റിയൊരു ഗ്ലാസ്സുകളാണ് ഗ്ലാസിൻ്റെ ഉള്ളിൽ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അത് കൊണ്ടുപോകാം അതുപോലെ ഇവിടെയാണ് കേട്ടോ 6 ഗ്ലാസ്സാണ് നല്ല ഭംഗിയുള്ള ഈ ഗ്ലാസ് സാധാരണ 3 ഗ്ലാസ്സൊക്കെയാണ് മുന്നേ വാങ്ങിച്ചിരിക്കുന്നത് ഇത് 6 ഗ്ലാസ്സാണ് 5 റിയാലിനുള്ളത് അതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അതെല്ലാം നമ്മൾക്ക് കാണാവേ ഈ കാണുന്നത് കണ്ടോ ഇത് സോപ്പ് പെട്ടിയാണ് കേട്ടോ എത്ര നിറയെ നിറയെ വെറൈറ്റികളുണ്ട് ഞാൻ വന്ന കാലത്താണ് ഈ സോപ്പ് പെട്ടിക്ക് വേണ്ടിയിട്ട് ഇനി അലയാത്തൊരു 5 റിയാൽ കടയില്ല ഒരു കടയില്ല സകല കടകളിലും പോയി സോപ്പ് പെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആവശ്യത്തിലധികമുണ്ട് സോപ്പ് പെട്ടിയൊക്കെ ഇതാണെങ്കിൽ നമ്മൾക്ക് സംസം വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് എടുക്കാനൊന്നും ശരിക്കും അകത്ത് എല്ലാ സമയത്തും അലോ ചെയ്യില്ല അപ്പോൾ ആ സമയത്തൊക്കെ ബാഗിൽ ഇങ്ങനത്തെ ഒരു ബാഗ് ഇട്ടിട്ട് പോയാൽ ഇതിൽ ഫുള്ള് നമ്മൾക്ക് സംസം വെള്ളമൊക്കെ എടുക്കാം കേട്ടോ ഇത് വാൾ ഹാങ്ങേഴ്സൊക്കെയാണ് പല പല ഹാങ്ങേഴ്സ് ഉണ്ട് ഇവിടെ പുതിയ പുതിയ മോഡലൊക്കെ ആയിട്ട് ഇത് കണ്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടൊരു ഹാങ്ങർ കണ്ടതാണ് കേട്ടോ ഇപ്പോൾ ഡൈവാക്സിലൊക്കെ ആളുകൾ യൂട്യൂബിൽ ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ അവരിപ്പോൾ ഹാങ്ങേഴ്സൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് കണ്ടോ ഇവിടെ ഇതുവരയ്ക്കും ഒരു 5 റിയാൽ കടയിലും ഇതാ കാണാത്തൊരു സംഭവം ഇവിടെ ഉണ്ട് കഴിക്കാനുള്ള സ്നാക്സ് ഐറ്റംസ് ചോക്ലേറ്റ് ഐറ്റംസൊക്കെ ഇവിടെയുണ്ട് 5 റിയാലിന് ചില സംഭവങ്ങളൊക്കെ നല്ല ലാഭമാണ് കേട്ടോ ഇത് കണ്ടോ ഇത്രയും വലിയ ഗാലക്സി ബാറൊക്കെ 5 റിയാലാണ് അതുപോലെ നമ്മുടെ മാഗി
നൂഡിൽസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സ്നാക്സ് ഐറ്റംസ് എല്ലാം കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഉണ്ടോ? വാളില് തൂക്കാൻ പറ്റിയ കുർആൻ എഴുതിയതൊക്കെയാണ് ഈ കാണുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് വെക്കേഷനൊക്കെ പോകുമ്പോൾ 10 റിയാലിനും 15 റിയാലിനൊക്കെ മേടിച്ചുകൊണ്ട് പോയ സാധനമാണ്. ഇപ്പം 5 റിയാലായി അതൊക്കെ. എനിക്ക് തോന്നുന്നു മെറ്റീരിയലിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ക്വാളിറ്റിയിൽ. പക്ഷെ സംഭവം എല്ലാം ഉണ്ട്. കുറേ മിററിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴേ മിററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർത്തുപോയി. ഇതൊക്കെ അത്തറിട്ട് വെക്കാൻ വേണ്ടിയതാണ്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, നമ്മുടെ നാട്ടിലെ കിണറ്റിൽ വെള്ളം കോരുന്ന പോലത്തെ ബക്കറ്റ്. ഇത് കിണറ്റിൽ വെള്ളം കോരാനുള്ള ബക്കറ്റൊന്നും അല്ല കേട്ടോ, അത് ഫ്ലവർ വേസ് ആണ് സംഭവം. അതുപോലെ ഒറിജിനലിനെയും വെല്ലുന്ന കുറേ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് ഇവിടെ. നിറയെ ഫ്ലവേഴ്സ് കണ്ടു, ഫ്ലവർ വേസസും എല്ലാം ഉണ്ട്. മുകളിലത്തെ നിലയിലാണ് കേട്ടോ ഡ്രസ്സ് കളക്ഷൻസ്, കുഞ്ഞുങ്ങളുടെ ടോയ്സ് കളക്ഷൻസ് എല്ലാം ഉള്ളത്. ഇതാണേ കണ്ടില്ലേ, പല പല വെറൈറ്റി മെഴുകുതിരികളാണ്. ഇതിപ്പോൾ കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സ് എല്ലാം ഇത് തന്നെ മേടിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ തന്നെ നടത്താൻ പറ്റും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്, നല്ല വെറൈറ്റി വെറൈറ്റി. ഈ ഒരു റോ ഫുള്ളും വെറൈറ്റി വെറൈറ്റി മെഴുകുതിരികളായിരുന്നു. ഡ്രസ്സസ് എല്ലാം ഞാൻ മുകളിൽ പോയിട്ട് കുറേ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തെന്നാൽ മേലെ കുറേ സെക്യൂരിറ്റി പോലത്തെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവണ്ട പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല മേലത്തെ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിയാറായിട്ടോ ഞങ്ങൾ അതെല്ലാം എടുത്തിട്ട് ദ ഡ്രസ് സെക്ഷന് കൗണ്ടറിൻ്റെ അടുത്ത് പോയേ. ദ മൺചട്ടി പോലെ കാണുന്ന ഈ സാധനം മൺചട്ടി ഒന്നും അല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. അങ്ങനെ ബില്ലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ കൊറോണയുള്ള ഈ കാലത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറക്കല്ല്, മാസ്ക് ധരിക്കുക.